പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനവും മറ്റ് സാംസ്കാരിക സംഘടനകളും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് വായന വാരം ആചരിക്കുക. ഗ്രന്ഥശാല പ്രസ്ഥാനം അതിൻ്റെ സ്ഥാപകനായ ആചാര്യനായ ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനവുമായി ബന്ധപ്പെട്ട് ജൂൺ 19 മുതൽ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരിൽ പ്രമുഖനായ ശ്രീ ഐ വി ദാസിൻ്റെ ചരമവാർഷികമായ ജൂലൈ 7 വരെയുള്ള രണ്ടാഴ്ചക്കാലമാണ് പുസ്തക വായനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വായന എന്ന സാംസ്കാരിക ഇടപെടൽ പുതിയ സാഹചര്യത്തിൽ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെ നല്ലവണ്ണം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി, ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈ കാലയളവ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ 10-18 മാസമായി നമ്മൾ ഒരു വലിയ മഹാമാരിയുടെ ഭീഷണിയുടെ കരിനിഴലിലാണ് നമ്മളെല്ലാവരും. ലോകമാകെ നമുക്കതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന പ്രത്യാശയും പ്രതീക്ഷയുമാണ് നമുക്കുള്ളത്. നിരവധി ആളുകൾ, നമുക്ക് പ്രിയപ്പെട്ടവർ ഈ കാലയളവിൽ ഈ രോഗബാധയ്ക്ക് അടിമപ്പെട്ട് നമ്മെ വിട്ടുപിരിഞ്ഞു. നമുക്ക് ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തെയും പൈതൃകത്തെയും നാം നേടിയെടുത്തിട്ടുള്ള സവിശേഷമായ സമ്പ്രദായങ്ങളും രീതികളുമെല്ലാം നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതും നമ്മുടെ ഒരാവശ്യമാണ്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ സന്ദർഭവും കോവിഡിൻ്റെ കാലയളവും നമ്മൾ വായനശാലകൾ അടച്ചുപൂട്ടി വീട്ടിലിരിക്കുകയല്ല ചെയ്തത്. ഗ്രന്ഥശാല പ്രവർത്തകർ അക്ഷരസേനയുണ്ടാക്കി, അത് നന്നായി തന്നെ അതിലെ പഠനങ്ങൾ പൂർത്തിയാക്കി, പരിശീലനങ്ങൾ പൂർത്തിയാക്കി, വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി യോജിച്ചുകൊണ്ട് കോവിഡ് ബാധിതരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സഹായിക്കാൻ ശ്രമിച്ചു. കോവിഡ് ബാധിച്ചു മരണമടഞ്ഞവർ, മിക്കവരും ഉടയവരുമെല്ലാം അകലം പാലിച്ചപ്പോഴും ഗ്രന്ഥശാല പ്രവർത്തകർ ആ ദൗത്യം ഏറ്റെടുത്ത് അവരുടെ മൃതശരീരം സംസ്കരിക്കുന്ന പ്രവൃത്തി വരെ ഏർപ്പെട്ട അനുഭവങ്ങളുണ്ട്. ഇത് നമ്മുടെ പ്രതിബദ്ധതയാണ്, സമൂഹ പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. തീർച്ചയായും സാംസ്കാരിക രംഗത്ത് സംസ്കാരം പൊതുജീവിതത്തിൽ നിന്ന് വേറിട്ടതല്ല, പൊതുജീവിതത്തിൽ നിന്ന് വേറിട്ടൊന്നുമല്ല സാംസ്കാരിക പ്രവർത്തനം. പൊതുജീവിതത്തിൻ്റെ എല്ലാ ദൈനംദിന പ്രശ്നങ്ങളുമായി ബന്ധിപ്പിച്ച് അതിനെ സാംസ്കാരിക സ്വഭാവത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരലാണ് ഗ്രന്ഥശാല പ്രവർത്തകരുടെ മുഖ്യ ജോലി. അത് നമുക്ക് നിർവഹിക്കാൻ ഈ കാലയളവ് ഫലപ്രദമായി കഴിയണം. വായനാവാരത്തിൻ്റെ കാലയളവ്, നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഈ കാലയളവ് മഹാന്മാരായ നിരവധി എഴുത്തുകാരുടെയും പ്രതിപാദനന്മാരുടെയും ഒക്കെ അനുസ്മരണ ദിനങ്ങൾ കൂടി കടന്നു പോകുന്നതാണ്. ജൂലൈ 1 പി കേശവദേവിൻ്റെ, അതുപോലെ പൊൻകുന്നം വർക്കി, ജി ശങ്കരപ്പിള്ള, എൻ പി മുഹമ്മദ്, തിരുനെല്ലൂർ കരുണാകരൻ തുടങ്ങിയ പല പ്രഗത്ഭരെയും അനുസ്മരിക്കാൻ ഈ സന്ദർഭം സ്മരണീയ ദിനങ്ങളാണ് അവരുടെ. ആ ദിനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി അവരെക്കുറിച്ചുള്ള അനുസ്മരണവും അവർ സമൂഹത്തിൽ അവരുടെ സാഹിത്യ സൃഷ്ടികൾ ഉണ്ടാക്കിയ മാറ്റം എത്ര കണ്ട് പ്രയോജനപ്രദമായി എന്ന് ചർച്ച ചെയ്യാനും ഒക്കെ ഈ അവസരം ഉപയോഗിക്കേണ്ടി വരും. കേശവദേവനെ സംബന്ധിച്ച് ഞാൻ പരാമർശിച്ചു പോയപ്പോൾ ഈ അടുത്ത ദിവസമാണ് സത്യൻ്റെ 50-ാമത്, നശ്വരനായ നടൻ സത്യൻ്റെ 50-ാമത് ചരമവാർഷികം. സത്യൻ കേശവദേവിൻ്റെ ഏറ്റവും ശക്തമായ ഒരു കഥാപാത്രത്തെ, രണ്ട് കഥാപാത്രത്തെ, കേശവദേവിൻ്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ സത്യൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് പപ്പുവും മറ്റൊന്ന് പരമുച്ചട്ടമ്പിയുമാണ്, റൗഡിയിലെ പരമുച്ചട്ടമ്പിയുമാണ്. അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ച ഒരാളാണ് സത്യൻ. അദ്ദേഹത്തിൻ്റെ 50-ാമത് ചരമ വാർഷികമാണ് കടന്നുപോയത് ജൂൺ 15.
കേശവദേവിനെ അനുസ്മരിക്കുമ്പോൾ കേശവദേവ് ഒരു ഘട്ടത്തിൽ ഈ എഴുത്തും അഭ്രവാളികളിലൂടെയുള്ള പ്രകടനവും തമ്മിലുള്ള ആ ഒരു യാത്രയ്ക്കിടയിൽ എത്രമാത്രം തീവ്രത അക്ഷരങ്ങളിലൂടെ ആശയം പകരുമ്പോൾ മനസ്സിലുണ്ടാവുന്നു അത്ര തന്നെ തീവ്രത അഭ്രവാളികളിലൂടെ ഉണ്ടാവുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ അക്ഷരങ്ങളിലൂടെയുള്ള തീവ്രതയുടെ അത്ര തന്നെ അഭ്രവാളികളിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന വിലയിരുത്തൽ നടത്തിയത് ദേവു തന്നെയാണ് അത് പപ്പുവിനെ കുറിച്ചാണ് അക്ഷരം ഞാൻ ഓടയിൽ നിന്ന് എന്ന എൻ്റെ കൃതിയിൽ ഞാൻ വരച്ചു കാണിച്ച പപ്പു രക്ഷാക്കാരനായ പപ്പു ആ പപ്പുവിനെ അഭ്രവാളികളിൽ ഏറ്റവും ശക്തമായി അവതരിപ്പിക്കാൻ ഇന്ത്യൻ സിനിമയിൽ സത്യനാണ് ഏറ്റവും യോഗ്യം അത് പറയുമ്പോൾ തന്നെ കേശവ അക്ഷരങ്ങളിലൂടെ നോവലിലൂടെ തെളിഞ്ഞു വന്ന കഥാപാത്രത്തോളം കരുത്ത് അഭ്രവാളിയിലെ പപ്പുവിനില്ലാതെ പോയി എന്നുകൂടി ദേവ് പറയാറുണ്ട് ഇത് എല്ലാ എഴുത്തുകാർക്കും പറയാൻ കഴിയുന്ന ഒന്നാണ് കാരണം ആശയത്തെ അപ്പാടെ ആശയം അങ്ങനെ തന്നെ അക്ഷരങ്ങളിൽ പകരുമ്പോൾ അഭ്രവാളികളിലേക്ക് എത്തുമ്പോഴുണ്ടാവുന്ന പല ഘടകങ്ങളും അക്ഷരങ്ങളുടെ തീവ്രത അക്ഷരങ്ങളിലൂടെയുള്ള ആശയത്തിൻ്റെ തീവ്രത കുറയുന്നു ഇപ്പോൾ തകഴിയുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ അനുഭവങ്ങളുടെ അനുഭവങ്ങൾ പാളിച്ചകളിലെ കഥാപാത്രത്തെ അവതരിപ്പിച്ചു മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പലരുടെയും അതൊന്നും ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകല്ല അഭ്രവാളികളിൽ നിന്ന് അഭ്രവാളികളും അക്ഷരങ്ങളും തമ്മിൽ വരുന്ന ഇത് അക്ഷരത്തിൻ്റെ തീവ്രത പ്രകടമാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ഓൺലൈൻ പഠനകാലത്തും ആശയം പകർന്നു നൽകുന്നതിന് അക്ഷരങ്ങൾക്കുള്ള കരുത്ത് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് ഇവിടെ നമുക്ക് പുതിയ കാലഘട്ടത്തിൽ ഓൺലൈനിലൂടെയുള്ള വിദ്യാഭ്യാസമാണ് നടക്കുന്നതെങ്കിലും നമുക്ക് നല്ല പുസ്തകങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനുള്ള സൗകര്യം ഉണ്ടാക്കണം കഴിഞ്ഞ ദിവസം നിങ്ങൾ മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷയെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചരമദിനവുമായി ബന്ധപ്പെട്ട് ജൂൺ 5-ാം തീയതി, ജൂൺ 4-ാം തീയതി തന്നെ പ്രഭാഷണം നടത്തി അഷ്ടമൂർത്തിയാണ് ലോകപ്രഭാതിനു വേണ്ടി ആ പ്രഭാഷണത്തിൽ പങ്കെടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഏറെ ശ്രദ്ധേയമായി തോന്നി കാരണം കൃഷ്ണൻകുട്ടി മാഷയെ പരിചയപ്പെട്ടതു മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം കഥാവശേഷനാവുന്നത് വരെയുള്ള കാലഘട്ടത്തെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു വന്നു മാഷയെ അനുസ്മരിച്ചുകൊണ്ട് ഞാനിത് ഈ പ്രഭാഷണം നിർത്തുകയാണ് മാഷ് ആരിലും സാഹിത്യവാസന ഉണ്ടാക്കാനുള്ള പ്രേരണ ചെലുത്തുന്ന ഒരാളാണ് അദ്ദേഹം VVPI സ്കൂളിലെ അധ്യാപകനായി മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷ് വരുമ്പോൾ ഞാനവിടെ വിദ്യാർത്ഥിയാണ് അന്ന് അദ്ദേഹം കുട്ടികളോട് നിങ്ങൾ വായിച്ച ഒരു നല്ല പുസ്തകത്തെപ്പറ്റി ഒരു കഥാചർച്ചയുമായി അദ്ദേഹത്തെ പരിചയപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ ഒരു കഥാചർച്ചയുടെ തുടക്കമാണ് ഞങ്ങൾ കുറിച്ചത് പിന്നീട് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞു ഒരു നല്ല വായിച്ച പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്താൻ അപ്പോൾ ഞാൻ പറഞ്ഞത് ചെറുകാടിൻ്റെ മണ്ണിൻ്റെ മാറിൽ എന്ന കൃതിയിലെ അതും പിന്നീട് സിനിമയായി ബക്കർ പിന്നെ സത്താർ അഭിനയിച്ചു PA ബക്കറാണ് അത് സംവിധാനം ചെയ്തത് അത് സിനിമയായി അതും ഈ ദേവ് നേരത്തെ പറഞ്ഞ അഭിപ്രായവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ അന്ന് ആ കൃതി കേശവദേവിൻ്റെ അല്ല പിന്നെ ചെറുകാടിൻ്റെ മണ്ണിൻ്റെ മാറിൽ എന്ന കൃതിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞപ്പോൾ മാഷ് അതിൽ പ്രകടിപ്പിച്ച ഒരു സന്തോഷവും മാഷയുടെ ആ സന്തോഷം കണ്ട എൻ്റെ ആവേശവും വായനാനുഭവങ്ങളിൽ എനിക്ക് തീവ്രമായി ഉണ്ടായ ഒന്നാണ് അത്തരം അനുഭവങ്ങളുള്ള ഒരുപാട് ആളുകളാണ് നമ്മുടെ ഗ്രന്ഥശാല പ്രവർത്തകർ അതുപോലെയൊക്കെ തീർച്ചയായും ആ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും വായനയുടെ സൗരഭ്യം അതിൻ്റെ പ്രകാശം നഷ്ടപ്പെടാതെ സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ടുപോകാൻ ഈ കാലയളവ് നമുക്ക് പ്രയോജനപ്പെടുത്താൻ നമ്മുടെ ലൈബ്രറി പ്രസ്ഥാനത്തിനാകെ കഴിയട്ടെ എന്നീ സന്ദർഭത്തിൽ ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഈ വായനാവാരം യുവപ്രഭാത് സംഘടിപ്പിച്ച ഈ വായനാവാരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നമസ്കാരം